ഹലോ നമസ്കാരം. നമസ്കാരം. ഈ അടുത്തിടക്കാണല്ലോ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞേ. മണവാളണം കേട്ടോ. ഗ്രൂപ്പ് ടു ബി എവിടെ എൻഗേജ്മെന്റ് റിംഗ് നോക്കട്ടെ. ചേച്ചിയുടെ പേരെന്താ? ഐശ്വര്യ. ഐശ്വര്യ എന്നാണ് ചേച്ചിയുടെ പേര്. അത് ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ. അധികം നേരം എന്റെ കൈ പിടിച്ച് കട്ട് ചെയ്ത് കളയോ കുറച്ച്. ഐശ്വര്യ കാണുമ്പോൾ പേര് നോക്കാൻ വേണ്ടിട്ട് പിടിച്ചാണ്. നാടൻ പെൺകുട്ടി മോഡേൺ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന അതും കൂടി മാച്ച് ആവുന്നു. അങ്ങനത്തെ കുട്ടിയാണ് ചേട്ടന് ഇഷ്ടം. ഈ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് മോള്? എന്താ ഉദ്ദേശിക്കണ? ഇത് നല്ലതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് പട്ടുപാവടം ബ്ലൗസ് ഒക്കെ ഇട്ടൊന്ന് വന്നിട്ട് അതും കൂടി കണ്ടിട്ട് അല്ലേ. ചേട്ടൻ ഇപ്പൊ നമ്മൾക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഹീറോ ആണല്ലോ. പക്ഷെ ചേട്ടൻ എന്താ ഉണ്ണി മുകുന്ദ്രൻ മാതിരി സിക്സ് പാക്ക്? ചേട്ടൻ അതിലൊന്നും ആ ഒരു കോൺസെപ്റ്റിലൊന്നും വിശ്വസിക്കുന്നില്ല. അല്ല, എനിക്ക് സിക്സ് പാക്ക് എനിക്കാണ് മാച്ച് ആവുന്ന അല്ലേ. അവന് കണ്ണു നിറഞ്ഞു. സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അല്ല, ഇത് മിമിക്രി പണ്ട് വൺ മാൻ ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കൈൻഡ് ഓഫ് സ്റ്റാൻഡപ്പ് കോമഡി തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു വേദിയിൽ മൈക്കും നമ്മളും മാത്രം ഓഡിയൻസിനെ ഫേസ് ചെയ്ത് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമുള്ളൂ. അത് പണ്ട് വൺ മാൻ ഷോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരോ പുതിയ ഭാവമാറ്റങ്ങളും രൂപമാറ്റങ്ങളും ഒക്കെ ഇതിൽ വരും. അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മലയാളികൾക്ക് അത്ര പരിചിതമല്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിസ്സാര ധൈര്യം പോരാ. അത് ചെയ്യുന്നവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യമേ അറിയിക്കുകയാണ്. അപ്പം അപ്പോൾ നമ്മളെല്ലാവരും അത് സപ്പോർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ഒരു പുതിയ ചോദ്യം ചോദിക്കാം. ചേട്ടനിപ്പോൾ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് അതുപോലെ തന്നെ സിനിമ ചെയ്തിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഓർക്കുമ്പോൾ രസകരമായ ഒരുപാട് സംഭവങ്ങൾ സെറ്റിലും സ്റ്റേജിലും ഓൺ ദി സ്റ്റേജ് ഓഫ് ദി സ്റ്റേജ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ രസകരമായ കുറച്ച് ഓർമ്മകൾ നമ്മളായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണല്ലോ. ഇന്ന് തന്നെ കണ്ടില്ലേ എന്റെ വിധി? കണ്ടില്ലേ? അത് എനിക്കിട്ടൊന്ന് താങ്ങിയതാണെന്നൊരു സംശയം. കട്ടപ്പന ഇറങ്ങിയതിന് ശേഷം കുറെ പേര് അഭിപ്രായങ്ങളൊക്കെ വിളിച്ച് പറയുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പയ്യൻ ഫോൺ വിളിച്ച് പറഞ്ഞ അത് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ്. ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഈ സിനിമ കണ്ടപ്പോൾ ഇതെൻ്റെ കഥയായിട്ട് ഇതെൻ്റെ സിനിമയാണ് നിങ്ങൾ ചെയ്തത്. ഞാൻ പറഞ്ഞേ ഇത് അല്ലാതെ ഞങ്ങൾ അതല്ലല്ല എൻ്റെ ജീവിതം എടുത്താണ് നിങ്ങളെ സിനിമ ചെയ്തത്. മനസ്സിലായില്ല, ചേട്ടാ ഇതെൻ്റെ കഥയാണ് എന്ന് വെച്ചാൽ ഞാനും ചേട്ടനെ പോലെ തന്നെയാണ്, എന്നെയും കാണാൻ ഒരു മെനയില്ല. അത് രസകരമായ ഒരു അനുഭവമായിരുന്നു. ഇപ്പോൾ ഈ സ്റ്റാൻഡപ്പ് കോമഡിയുടെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക ചിരിക്കുകയൊക്കെ വേണമല്ലോ. മിനിമം അജണ്ട ആളുകൾ ചിരിക്കണം. ഫസ്റ്റ് സ്കിറ്റ് കയറി ആളുകളൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ച് കാലുമ്പോൾ കാലും കയറ്റി ചിരിക്കും. ഒരാൾ ചിരിക്കണില്ല, ഭയങ്കര തലകുത്തി പറഞ്ഞ് കോമഡിയൊക്കെ പറയണ്ട, ആരും ചിരിക്കണില്ല, ടെൻഷനായി. മെഗാഷോയാണ്, അപ്പോൾ അടുത്തത് വേഗം പാട്ട് കയറ്റി വിടും, അടിച്ചുപൊളി പാട്ടൊക്കെ കയറ്റി വിട്ടും, ഡാൻസ് കയറ്റി വിട്ടും, എല്ലാത്തിനും പിരിങ്ങാനും കണ്ടിരിക്കുന്നു. അടുത്ത സ്കിറ്റ് ഡേഞ്ചറാണ്, വേറെ എന്തെങ്കിലും സ്കിറ്റാണ്. ഒരു പണി നമുക്ക് കള്ളുകുടിയൻ്റെ ഒക്കെ റൈറ്റ് ഉണ്ട്. അതാകുമ്പോൾ കുടിയൻ ക്യാരക്ടർ ചെയ്യുന്ന ആൾ ആളുകളുടെ ഇടയിൽ നിന്നൊക്കെയാണ് കയറി വരിക. അപ്പോൾ ഒന്ന് ആക്റ്റീവ് ആവുക, ആളുകളൊക്കെ ഒന്ന് ഇളകി മറിയും. അതിലെന്തായാലും നമുക്ക് കളം പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനാണ് കള്ളുകുടിയനായിട്ട്. അപ്പോൾ ആ സ്കിറ്റ് കയറിയേക്കാം. ഇവിടെ തുടക്കത്തിൽ സ്റ്റേജിൽ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്, ആരും റിയാക്ഷനില്ല, എല്ലാം ഇങ്ങനെ മനസ്സിൽ പിടിച്ചിരിക്കുക ആൾക്കാർ. ഈ കുടിയനെ ഇടയിൽ നിന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ എല്ലാവരും തിരിഞ്ഞൊക്കെ നോക്കുമല്ലോ. ജസ്റ്റ് തിരിഞ്ഞൊക്കെ നോക്കി പറയണ കൗണ്ടറിന്ന് ചിരിയൊന്നും കിട്ടാം. പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ കയറി മുണ്ടുടുത്തിട്ട് അരയിട്ട് ഇളക്കണം എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്തോ ഒരു സ്ലാസ്റ്റിക് ഒരു വെർഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ നിന്നും ഒരാൾ മുറി ചിരി, ഞങ്ങൾ ഭയങ്കര ഇതിൽ ആരാ ചിരിച്ചതെന്ന് കൗതുകത്തോടുകൂടി ഞങ്ങൾ നോക്കുകയാണ്. ഞങ്ങൾ നോക്കണേക്കാൾ സ്പീഡിൽ കമ്മിറ്റിക്കാർ ഒരു മൂന്ന് പേര് ഇടിച്ച് സ്റ്റേജിലേക്ക് കയറിയിട്ട് ഞങ്ങൾ ഒരു സെക്കൻഡ് നോക്കി മൈക്ക് മേടിച്ചിട്ട് ആരോടെ ചിരിച്ച് ഇവിടെ കാര്യമായിട്ട് ഒരു കാര്യം അവതരിപ്പിക്കേണ്ട ഒരു ചിരിച്ച് കളിയാക്കണം അവരാ. ഇത് കമ്പറ്റിക്കാരി ഇവരെ പേടിപ്പിച്ച ഞങ്ങളാ ചേട്ടാ മാറ്റി. ചേട്ടാ ചിരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യണതിലൊരു കാര്യമില്ല. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളും ഇവിടെ വന്ന് പെർഫോം ചെയ്യണവരെ ചിരിച്ച് പ്രോത്സാഹിപ്പിക്കും. തീർച്ചയായും.